കൊല്ലം കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സൈനികനും സഹോദരനും മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദ സന്ദേശം പുറത്ത്. സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിനെ മർദ്ദിച്ച പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ കീഴ്പ്പെടുത്തുകയായിരുന്നുവെന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. സംഭവ സമയത്ത് സിഐയും എസ്ഐയും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ലെന്നും വിശദീകരണം. ഞാൻ അനീഷാണ്, കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിലെ എസ്ഐയാണ്. നിലവിൽ ഇപ്പോൾ എനിക്കെതിരെയും സിഐക്കെതിരെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ അതിനകത്ത് വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബ്രീഫായിട്ടൊരു കാര്യം പറയുകയാണ്. പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ റൈറ്റർ സ്റ്റേഷനകത്ത് കയറി തലയിടിച്ച് പൊട്ടിച്ച് മൂക്കിൻ്റെ പാലം പൊട്ടി 326 333 എടുത്ത സംഭവത്തിൽ ഞാൻ ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് അവനെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി എന്നുള്ളൊരു വിഷയമാണ് ഇപ്പം നമുക്കെതിരെ മെയിൻ സ്ട്രീം വാർത്തകളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഞാനും സി എ ദേവും ഈ സംഭവം നടക്കുന്ന സമയത്തില്ല. ഞങ്ങൾ നിലവിളി കേട്ട് അപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് ഓടി വരുമ്പം പോലീസ് ഉദ്യോഗസ്ഥൻ ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന രംഗമാണ് കണ്ടത്. അങ്ങനെ ഈ പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് രണ്ട് പേര്, ഒരുത്തൻ മിലിറ്ററിക്കാരനും ഒരുത്തൻ വിഘ്നേഷ് എന്ന് പറയുന്നുണ്ട്, അവനെ ശക്തമായ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ 3 വനിതാ പോലീസുകാരായിരുന്നു ജി ഡി ചാർജിൻ്റെ സമീപം ഉണ്ടായിരുന്നത്. അവർ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കഴിവും ഇത് ഉപയോഗിച്ച് പിടിച്ചു. അതാണ് ഇവിടുത്തെ വാർത്ത. എല്ലാവരും പ്രിയമുള്ളവരെല്ലാം അതൊന്ന് സത്യസന്ധമായ ഒരു വാർത്ത മനസ്സിലാക്കുക. ഇപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്നും. രാജ്കുമാർ, അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ആദ്യം മഫ്തിയിലുണ്ടായിരുന്ന പോലീസുകാരനാണ് ഈ സൈനികനെ അടിച്ചത് എന്നതടക്കം ദൃശ്യങ്ങളിൽ നിന്ന് കാണുക, ആ തരത്തിൽ വാർത്തകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് എസ്ഐയുടെ ഈ വിശദീകരണം. ഈ CCTV ദൃശ്യങ്ങളും പുറത്തു വിട്ടത് പോലീസാണ്. ഇപ്പൊ ഈ ശബ്ദരേഖയും പുറത്തു വിട്ടതും പോലീസാണ്. ഇത് കൊല്ലം ജില്ലയിലും അതുപോലെ കേരളത്തിന്റെ എല്ലാ ജില്ലയിലെയും പോലീസ് ഗ്രൂപ്പുകളിൽ ഈ ശബ്ദരേഖ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇത് SI അനീഷിന്റെ ശബ്ദരേഖയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്യുന്നു, അനൌദ്യോഗികമായി സമ്മതിക്കുന്നുണ്ട്. അതേസമയം ഇതിൽ ഇപ്പോ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസുകാരനെ ആ സ്റ്റേഷനിൽ വെച്ചത് ആദ്യമല്ല, ആദ്യം സ്റ്റേഷന്റെ പുറത്ത് വെച്ച് മർദ്ദിച്ചു. അതിനുശേഷം ആർക്കാരും പരാതി പറയാനായിട്ട് ഉള്ളിലേക്ക് വരുമ്പോഴാണ് വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് പ്രകോപിതനായി SI ഇയാളെ മർദ്ദിക്കുകയും ചെയ്യുന്നത്. പിന്നീട് ഈ സൈനികൻ പോലീസുകാരനെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. അവിടെ കയ്യാങ്കളി നടന്നു. അതിനുശേഷം ഇത് കണ്ടാണ്ട ഇതിന് ഈ അനീഷ് പി പറയുന്നത് പോലെ അപ്പോഴാണ് CIയും SI അവിടെ വരുന്നത്. പിന്നീട് അവിടെ വെച്ച് അവർക്കെതിരെ 3 മുറ നടന്നു എന്നാണ് ഈ സൈനികന്റെയും സഹോദരന്റെയും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. അതാ അവിടെ വിശദീകരണങ്ങളും അവരുടെ വിശദീകരണങ്ങളും ഈ CCTVയിൽ കാണുന്നതിന് ശേഷം പിന്നീട് അവിടെ നടന്നതൊന്നും CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തുവിടാൻ പോലീസും തയ്യാറായിട്ടില്ല. അവിടെയാണ് മാരകമായ ആക്രമണം ഇവർക്ക് നേരെ നടന്നുവെന്ന് അവർ പരാതിപ്പെടുന്നത്. അത് പറഞ്ഞ് ഈ സൈനികൻ്റെ സഹോദരൻ കരഞ്ഞു പറയുന്നതുമൊക്കെ ദൃശ്യങ്ങളായി ആളുകളുടെ മുമ്പിൽ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് പക്ഷെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു IG പ്രകാശിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ ഈ പറഞ്ഞ ഇപ്പോൾ ചരക്ക് സൂചിപ്പിച്ച ഇതിനെല്ലാം ശേഷം നടന്നിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം പോലീസിന്റെ പക്കൽ തന്നെയുണ്ട്. ഇനിയിപ്പോ ഈ സൈനികന്റെ കുടുംബം അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ CCTV ദൃശ്യങ്ങൾ മുഴുവനും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിവരാവശ്യ പ്രകാരമുള്ള ഒരു അപേക്ഷ സമർപ്പിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു ദൃശ്യങ്ങൾ പുറത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇവർ ഈ പറയുന്നത് പോലെ ഒരു ആക്രമണം ഇവർക്ക് നേരെ ഒരു 3 മുറ പ്രയോഗം ഉണ്ടെങ്കിൽ അതായിരിക്കും ഇനി അടുത്തത് ഒരു വലിയൊരു പ്രശ്നമായി പോലീസിന് വരാൻ പോകുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ തങ്ങളുടെ നിരപരാധിത്വം അല്ലെങ്കിൽ തങ്ങൾ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു തങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ CIയും അനീഷും അതിൽ അനീഷിന്റെ ശബ്ദരേഖയാണ് വന്നെങ്കിലും CIയുടെ പേരും ഈ SI അനീഷ് കോട്ട് ചെയ്തിട്ടുണ്ട്. അതെ. ഏതായാലും അതിൽ ഒരു കാര്യം പ്രത്യേകം പറയാൻ ശ്രമിച്ചത്, ഈ തുടക്ക സമയത്തെ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ SI CIയും ഉണ്ടായിരുന്നില്ല. വലിയ ബഹളം കേട്ടവർ അടുത്ത ബിൽഡിങ്ങിൽ നിന്ന് ഓടി വരികയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൈനികനെയും സഹോദരനെയും കീഴ്പ്പെടുത്തിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. അവിടെയാണ് പ്രശ്നം. അതാണ് ആ ഭാഗം പറയുന്നത്. പോലീസ് ആ ഭാഗം പറയില്ല. സഹപ്രവർത്തകൻ ചോരയിൽ കുളിച്ചു നിൽക്കുന്നത് കണ്ടു, അപ്പോഴാണ് ഞങ്ങൾ ഇത് കാണുന്നത്, ഞങ്ങൾ പിന്നെ കീഴ്പ്പെടുത്തിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ആ കുടുംബം പരാതിയായി ഉന്നയിക്കുന്നത്. മാത്രമല്ല ഇവര് അതിലെ മണികണ്ഠൻ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ സൈനികനെയും സഹോദരനെയും ഒന്ന് സഹായിക്കണം, ഇവിടെ വന്ന് രണ്ടുപേരെ, ഒരു പരിചയമില്ലാത്ത രണ്ടുപേരെ ജാമ്യം എടുക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ വഴിയെ പോലെ ഒരു വയ്യാവരി എന്ന് ഇതിന് പറഞ്ഞാൽ മതി, ചുരുക്കം പറഞ്ഞ. അതിൽ ഈ സൈനികനും സഹോദരനും അവിടെ വരുന്നു. കേസ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ജാമ്യം നിൽക്കാൻ കഴിയില്ല എന്ന് അനുവദിക്കുന്നു പറയുന്നു. അതിനുശേഷം അവർ പുറത്തേക്ക് പോകുന്നു. ആ പുറത്തേക്ക് പോകുമ്പോൾ വണ്ടി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആദ്യ അടി അവിടെ വെച്ച് ഈ സൈനികന് ലഭിച്ചു.
പോലീസിന്റെ ഇതേ പോലീസുകാരനും പുറത്തു വെച്ചടിച്ചു. അവിടെ വെച്ച് അയാളുടെ കറക്റ്റ് വലിച്ചു കയറി. ഇത് പരാതി പറയുന്നതാണ് നമ്മൾ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത്. പരാതി പറയാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് രണ്ടാമത് അടുത്ത ആദ്യ അടി ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ സൈനികനെ അടിച്ചത്. പിന്നീട് ഇപ്പൊ രാജ്കുമാർ സംസാരിക്കുമ്പോൾ തന്നെ സ്ക്രീനിൽ ആ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യാം. അതായത് ബനിയനിട്ടയാൾ, ആ ബനിയനിട്ടയാളാണ് വെള്ള ഷർട്ടിട്ട ആളിന്റെ കരണത്തടിക്കുന്നത്. വെള്ള ഷർട്ടിട്ടയാളാണ് സൈനികൻ അല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ അത് രണ്ടാമത് കിട്ടുന്ന അടിയാണത്. ആദ്യ അടി സ്റ്റേഷന്റെ പുറത്ത് വെച്ചത് ഈ മഫ്തിയിലുള്ള ആളാണോ, മഫ്തിയിലുള്ള പോലീസുകാരനാണോ ഈ ടീഷർട്ട് ഇട്ടയാൾ? അതെ, അദ്ദേഹം തന്നെയാണ് മർദ്ദിച്ചുവെന്ന് ഈ സൈനികനും സഹോദരനും പോലീസിന് മൊഴി നൽകിയിരുന്നു. പോലീസുകാരൊക്കെ ആ മഫ്തിയിൽ നിൽക്കുന്ന പോലീസുകാരനോട് കൈചൂണ്ടി സംസാരിക്കുന്നുണ്ട്. ഇത് എന്ത് ഏർപ്പാടാണെന്നുള്ള മട്ടിൽ ഇതാ കണ്ടാലറിയാം. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നെന്നുള്ള മട്ടിൽ അവർ വളരെ വളരെ അവർ വളരെ ഇറിറ്റേറ്റഡ് ആവുമെന്ന് നമുക്ക് കാണാം. ഈ പോലീസുകാരൻ തന്നെ പോലീസ് സ്റ്റേഷന് പുറത്ത് വെച്ച് ആദ്യം ഈ സൈനികനെ ആദ്യം അടിച്ചു. ആ പരാതി പറയാൻ സൈനികൻ അകത്ത് കയറി വന്നു. പിന്നാലെ ഇയാളും കയറി വരുന്നു. അവിടെ വെച്ച് വീണ്ടും അടിക്കുന്നു. പിന്നെ കൂട്ടയടിയാകുന്നു. ഇതാ ഇങ്ങനാണോ? അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതിൽ ഇനി ദൃശ്യങ്ങളാണ് എസ് ഐയുടെ വിശദീകരണം അല്ലേ? അതെ അതെ, ഈ ദൃശ്യങ്ങൾ ഇനി പുറത്തുവരാനുള്ളത് ഇതിന് കീഴ്പ്പെടുത്തിയതിന് ശേഷം സംഘം ചേർന്ന് 9 പോലീസുകാർ ചേർന്നാണ് തന്നെ തങ്ങളെ മർദ്ദിച്ചു എന്നാണ് അവരുടെ മൊഴി. 4 പേർക്കെതിരെ നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്തു. ഇനി 5 പേർക്കുമെതിരെ നടപടി വേണമെന്നാണ് അവരുടെ ആവശ്യം. അത് കഴിഞ്ഞാണ് ഇതിന്റെ എല്ലാം കൂടി തീർത്ത് പിന്നെ സി സി ടി വി ഇല്ല, ഒന്നുമില്ല അല്ലേ? അതെ, അതിന്റെ ദൃശ്യങ്ങളാണ് ഇനി അവരത് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടാൻ പോകുന്നത്. ഇതിനുശേഷം സി സി ടി വിക്ക് എന്ത് സംഭവിച്ചു, പോലീസ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, അത് അവരുടെ ഭാഗം ന്യായീകരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ മാത്രം. അപ്പൊ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ തന്നെ പോലീസ് സേനയിൽ ഭിന്നാഭിപ്രായമുണ്ട്. ഇങ്ങനെ ഒരു ദൃശ്യം പുറത്തു വിട്ടത് ഭൂമാറാങ്കായി എന്നുള്ളതാണ് ഒരു ഭാഗം പോലീസുകാർ പറയുന്നത്. ഇത് വിടണ്ടായിരുന്നു. അപ്പൊ ആദ്യ പ്രകരം ഇതില് ഈ സി സി ടി വി ദൃശ്യങ്ങൾ അനുസരിച്ച് ആദ്യം പ്രകോപിതനായി പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ സൈനികനെ തല്ലുന്നത്. മൂന്നാമ്പുറ പ്രയോഗം നടത്തുമ്പോൾ ആ പോലീസ് ബുദ്ധിക്കും അപ്പുറമാണ് സമൂഹത്തിന്റെ ബുദ്ധിയും കാഴ്ചപ്പാടും. പോലീസ് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ ആദ്യം ഒരു സി സി ടി വി, രാജ്കുമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു സി സി ടി വി ദൃശ്യം പുറത്തു വിടുന്നു. ഏതായാലും പുറത്തു നിൽക്കുന്നവർക്ക് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടില്ലല്ലോ. പോലീസ് സ്റ്റേഷനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണിത്. തൊട്ടടുത്ത ബിൽഡിങ്ങിലെ ഒന്നും അല്ല എന്നുള്ളത് വ്യക്തം. അപ്പോൾ ആദ്യം അങ്ങനെ ഒരു ദൃശ്യം വിടുന്നു, അത് പൊല്ലാപ്പാകുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ എസ് ഐ ഒരു വിശദീകരണവുമായി പുറത്തു വരുന്നു. അത് അതിലും വലിയ പൊല്ലാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലേ യാഥാർത്ഥ്യം? തീർച്ചയായും തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അത് ഇത് ഇപ്പൊ ഈ ദൃശ്യങ്ങൾ തന്നെ ആദ്യം ഈ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള സിറ്റി പോലീസിന്റെ ലിമിറ്റിലുള്ള പോലീസ് ക്രൈമുകളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നതിനും കേസെടുത്ത സംബന്ധിച്ച് വിവരങ്ങൾ കൈമാറും പ്രസ് റിലീസിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ആ ഗ്രൂപ്പിനകത്തേക്ക് ഈ ദൃശ്യങ്ങൾ വന്നു. അതിന് മുമ്പ് തന്നെ ചില മാധ്യമങ്ങൾക്ക് മാത്രമായി, ചാനലുകൾക്ക് മാത്രമായി ഇതേ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ദൃശ്യങ്ങൾ ചോർത്തി നൽകി. അത് കഴിഞ്ഞിട്ടാണ് ഒഫീഷ്യലി എന്ന് തന്നെ പറയാം, ഔദ്യോഗികമായി പോലീസ് തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തു വിട്ടു എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ പോലീസിന്റെ ഒരു തലവേദനയായത്. അതിനിപ്പോ ഈ സമൂഹക്കാരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹമാകെ ചർച്ച ചെയ്യുന്നത് ആദ്യം ആ പോലീസിനെപ്പൊ തല്ലാമോ, തിരിച്ചു തല്ലുന്നതാണോ പ്രശ്നം എന്നൊരു ചോദ്യം സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങളോട് ഉയരുന്നത്. ഇപ്പൊ അതിൽ പോലീസിന് ഉത്തരം മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ എസ് ഐയുടെ ശബ്ദരേഖ കൂടി ഇപ്പോൾ പുറത്തു വന്നത്.